നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ കൃപയാണ് തൻ്റെ തന്നെ ഉപകരണമായി മാറുവാനായിട്ട് അവരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് സന്യാസ ജീവിതത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സഹോദരി മീരയ്ക്ക് നാം ദൈവത്തോട് ഒത്തുചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഇത് നമ്മുടെ സമൂഹത്തിലെ സമർപ്പിത ദൈവവിളികൾക്കുള്ള ഒരു വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, നമ്മുടെ ജനത്തിൻ്റെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി സ്വയം മറന്ന് ജീവിക്കുവാനായിട്ട് നമ്മുടെ മധ്യത്തിൽ നിന്ന് ദൈവം ധാരാളം നല്ല സമർപ്പിത ദൈവവിളികൾ ഉണർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്രകാരം ദൈവം വിളിക്കുന്നുവെങ്കിൽ അതൊരു വലിയ കൃപയാണ്, ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും അനുസ്മരിക്കുക, ദൈവകൃപകൾക്കായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം സുന്ദരമായ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി ഏതാണോ അതിനോട് ചേർന്നു പോകുമ്പോഴാണ് അവരുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്, അവരുടെ മാതാപിതാക്കളും യഥാർത്ഥത്തിൽ സന്തോഷമുള്ളവരായി തീരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രേരണ നൽകുവാൻ, പ്രചോദനം നൽകുവാൻ, പ്രോത്സാഹനം നൽകുവാൻ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ പരിശ്രമിച്ചാൽ അത് എല്ലാവർക്കും അനുഗ്രഹവും കൃപയുമായി മാറും. അതുകൊണ്ട് സന്യാസ സമർപ്പണത്തിൻ്റെ ഈ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ സമൂഹം ദൈവത്തിന് നൽകുന്ന ഒരു വലിയ സമ്മാനം, നമ്മുടെ മധ്യത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളെ ദൈവത്തിനായി ദൈവജനത്തിനായി നൽകുവാനുള്ള ഒരു സന്നദ്ധതയാണ്. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ധാരാളം സമർപ്പിത ദൈവവിളികളാൽ അനുഗ്രഹീതമാകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിളവ് വളരെ വേലക്കാരോ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതെ, അമേരിക്കയിൽ വളർന്നു വരുന്ന നമ്മുടെ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായ സന്നദ്ധതയുള്ള, ത്യാഗമനോഭാവമുള്ള, ക്രൈസ്തവ ചൈതന്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നാം പ്രാർത്ഥിക്കുക, തീർച്ചയായും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. നല്ല സമ്പന്നമായ ദൈവവിളികൾ കൊണ്ട്, നമുക്കെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ദൈവവിളികൾ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് ഇടവകയുണ്ടായി, ദേവാലയമുണ്ടായി, സൗകര്യങ്ങളുണ്ടായി. ഇനി ഈ ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ, ഈ ഇടവകയോട് ചേർന്ന് ദൈവജനത്തിൻ്റെ നന്മയ്ക്കായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ സന്നദ്ധതയുള്ള ആളുകളെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട്, അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായും അങ്ങനെയാണ് നമ്മുടെ ഇടവക അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുക. സമ്പന്നമായ സമർപ്പിത ദൈവവിളികളിലൂടെയാണ് ഓരോ ഇടവകയും പുഷ്പിക്കുന്നത്. അതിനുള്ള വെള്ളവും വളവും നൽകുവാനായിട്ട് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമുക്ക് ഇന്ന് ഈ ഉദാശകൾ ശീലിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റമേരയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഇടവക സമൂഹത്തെ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള നല്ല ഒരു ക്രൈസ്തവ സമൂഹമാക്കി വളർത്തുവാനുള്ള കൃപകൾക്കായി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ഈ കുഞ്ഞുങ്ങളുടെ ഉദാശ സ്വീകരണത്തിന് കൃതജ്ഞതയോടും ശ്രദ്ധയോടും കൂടി പങ്കുചേരുകയും ചെയ്യും.